ആദ്യ പ്രൊഡക്ഷൻ തൊട്ട് ഇപ്പോൾ വരെയുള്ള സിനിമകളിലെ ഡിസ്കഷൻസിൻ്റെ രംഗങ്ങളൊക്കെ എങ്ങനെ ഓർമ്മ വരുന്നു? ആദ്യമായിരുന്നു കുറച്ചുകൂടെ എളുപ്പം, അത് ഇപ്പോഴാണ്? ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാൻ ഒരു 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 ഡയറക്ടർ വരികയാണെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിനകത്ത് തന്നെ കൺവിൻസ് ചെയ്യണം എന്ന് പറയും. അപ്പം അന്നത്തെ ചർച്ചയാണോ ഇന്നാണോ കുറച്ചുകൂടി? അല്ല, ചർച്ചകൾ ഇപ്പോൾ പ്രൊഡ്യൂസറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിൽ ചർച്ച എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിൻ്റെ പുറത്തുള്ള ചർച്ചയാണ്. ആ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണല്ലോ നമ്മൾ സിനിമ ആക്കാനായിട്ട് പിന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമ പണ്ടും ഇന്നും ഒക്കെ ചർച്ചകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ സിനിമ അന്നും ഇന്നും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ മാറിപ്പോയി. സിനിമയുടെ കോസ്റ്റ് മാറി, അതായത് 2008 ശേഷമാണ് സിനിമയുടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയത്. ഇപ്പം അന്ന് ഇവർക്കുണ്ടായിരുന്ന റെമ്യൂണറേഷൻ്റെ എത്രയോ ഇരട്ടിയാണ്, 10 ഇരട്ടികളും വേണമെങ്കിൽ ചിലരൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ വന്ന് സംഭവിക്കുന്നുണ്ട് പലരുടെയും. അപ്പം ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ പടം കൊണ്ടുവരുമ്പോഴത്തേക്ക് അയാൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെങ്കിലും തിരിച്ച് കിട്ടാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ നടന്മാരൊക്കെ ചെന്നെത്തി അവരെ സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരൊന്നുമല്ല, പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പടം കമ്മിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഡയറക്ടറും അവരും എല്ലാവരും കൂടെ ഒരുമിക്കും, ഈ പ്രൊഡ്യൂസർ ഒറ്റയാവും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ കാര്യം പറഞ്ഞില്ല, ഈ പ്രൊഡക്ഷൻ മാനേജറും ഈ പ്രൊഡ്യൂസറും ഒക്കെ ഈ ഡയറക്ടറും ഒരു വശത്തും പ്രൊഡ്യൂസർ മറുവശത്തും ആകുന്ന സ്ഥിതിയാണ് മിക്കവാറും എല്ലായിടത്തും. അവിടാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ ഞങ്ങളുടെ അസോസിയേഷനിൽ വരുന്ന പല പ്രശ്നങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പണം തീരാറാകുമ്പോൾ ഇവർ മിത്രങ്ങളല്ലാതെ, മിത്രങ്ങളായിട്ട് വന്നവർ ശത്രുക്കളായിട്ട് മാറും. അതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പണ്ടും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷേ പണ്ട് കോസ്റ്റ് കുറവായിരുന്നതുകൊണ്ട് അത്രയില്ല, ഇന്ന് ഭയങ്കരമായ കോസ്റ്റ് കൂടിപ്പോയി. നമ്മൾ ഭയങ്കര എസ്കലേഷനാണ്. ഞാനൊക്കെ 84-83 ഞാനൊരു പടം ചെയ്തത് 12 പ്രിൻ്റ് അടക്കം 596,000 രൂപയ്ക്ക് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയും രതീഷിനെയൊക്കെ വെച്ചിട്ട്, കൂലി എന്ന് പറഞ്ഞ് ശങ്കർ മൂന്ന് പേരെ വെച്ചിട്ട്. അന്ന് ഇവർക്കൊക്കെ റെമ്യൂണറേഷൻ 10,000 രൂപയും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ. ഇപ്പോൾ അവരൊക്കെ വാങ്ങിക്കുന്നത് ഇത്രയെന്ന് ആലോചിച്ചോ, കോടികൾ. എന്നാലും ശരി, 5 ലക്ഷം എന്ന് പറയുന്നത് 5 കോടി വരാം, അത് പോട്ട്. അതിപ്പോൾ 5 കോടിയൊന്നുമല്ല, 15 കോടി 20 കോടിയായി മാറുകയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് ഭയങ്കര ബേർഡനായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളെന്തിപ്പം ഒരു ഇപ്പം ഡിജിറ്റൽ രീതിയിൽ ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ പടം വാങ്ങിക്കാൻ വന്നപ്പോഴും ഇത് കിട്ടുന്ന പ്രൊഡ്യൂസറിന് കിട്ടാറില്ല. ഇത് മുഴുവൻ ഓരോ വരുമാനം വരുമ്പോഴും അത് വീണ്ടും ഇവർ അവരുടെ റെമ്യൂണറേഷൻ കൂട്ടി അവരുടെ ഭാഗത്തേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ടറായാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ആക്ടേഴ്സ് ആയാലും അവരുടെ റെമ്യൂണറേഷൻ ഒത്തിരി കൂട്ടി അത് ഒരിക്കലും, അതായത് പ്രൊഡ്യൂസറിനൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പലപ്പോഴും. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ആർക്കാണെങ്കിലും ഈ അഭിനയിക്കുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആൾക്കാരുടെ കാര്യം പറയുകയാണ്.